ഹായ്, സാമ്പാർ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. യുഎയിൽ രണ്ടു ദിവസം നല്ല മഴയായിരുന്നു. ആ മഴ കഴിഞ്ഞ് ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. മഴയത്തൊരു യാത്ര എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ചെറുതായിട്ട് മഴ തോർന്ന ആ സമയത്ത് ഹത്തയിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഹത്തയിലേക്ക് പോകുന്നതിന് പ്രത്യേക കാരണമുണ്ട്. ഹത്തയിലാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുക, നല്ല വെള്ളം കെട്ടി നിന്ന് കുട്ടികൾക്ക് കുളിക്കാനും എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലം ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അപ്പൊ തന്നെ ഇറങ്ങി ചാടി പോവും. അത് പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഗസൽ ട്രിപ്സ്. അപ്പോൾ അങ്ങോട്ടാണ് ഗസൽ ട്രിപ്പിന്റെ ഒരുവിധ ആളുകൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പോകുന്നത്. മാറി നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മളെ കൂടെ ഉള്ളത് ഞാന് ഫഹദ്, ഹത്തയത്തേനാണ്. മാസ്ക് കാത്തിയാണ്. അപ്പോഴേ ഇന്നലെ പെയ്ത മഴയില് നല്ലൊരു വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ നല്ലൊരു വാദി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് ഞങ്ങൾ എല്ലാരും കൂടി പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണണം അല്ലേ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇത് വാദി അൽ മുനായി ബ്രേക്ക് ആണ്. ഇതൊന്ന് ചുറ്റും കാണിച്ചു കൊടുത്തേരും. വാദി അൽ മുനായി ബ്രേക്ക് എന്ന് അടിച്ചാൽ ഗൂഗിൾ ചെയ്ത് കിട്ടണാണ്. ഇത് നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്, കെമിക്സ് ലൊക്കേഷൻ തന്നെയാണ്. പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 10-12 മിനിറ്റ് ഉള്ളു ഹത്തേക്ക് ദൂരമുള്ളൂ. ഞങ്ങൾ ഇനി ഹത്തയില് സീക്രട്ട് വാദി എന്നറിയപ്പെട്ട സ്ഥലത്തേക്കാണ് പോണത്. അവിടെ എല്ലാപ്പോഴും ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടായിരിക്കും, ഒരു ചെറിയ പോണ്ട് ഇട്ട് കുളിക്കാനൊക്കെ പറ്റിയ. പക്ഷെ ഇന്നലെ പെയ്ത മഴയിൽ അവിടെ നല്ല ശക്തമായ വെള്ളം ഒഴുകുണ്ട്. മാത്രമല്ല ചെറിയ വാട്ടർഫോൾ ഉണ്ടായിട്ടുണ്ട്, രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ വന്നത്. ഇന്ന് ഗ്രൂപ്പ് ഇന്ന് ഗസൽ ട്രിപ്പിന്റെ എല്ലാ ഒരുവിധ അംഗങ്ങളും ഈ ഗ്രൂപ്പിലുണ്ട്, ഇന്ന് പോണതിലുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി അങ്ങോട്ട് പോകണം. മഴ പെയ്താൽ കൂടുതൽ വാട്ടർ ആക്ടിവിറ്റീസും വെള്ളത്തിന്റെ ഇതൊക്കെ. ഇപ്പൊ ഇവിടെ തന്നെ നമ്മളിപ്പോ കണ്ട സ്ഥലം തന്നെ വെള്ളം വന്നതുകൊണ്ടാണ്, അല്ലാതെ പച്ചപ്പുള്ള ഒരു സ്ഥലമാണ്. വാദി അൽ മുനായി എന്നാണ്. ഇവിടുന്ന് കുറച്ചുള്ളൂ ഹത്തയിലേക്ക്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മളിപ്പോ ഇതിൽ കാണുന്നത്. ഹത്തയിലെ ഒരു അതുവരെ ഒരു സീക്രട്ട് വാട്ടർഫാൾ എന്ന് പറഞ്ഞ ഫാദുക്ക പറഞ്ഞ പോലെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം ഗ്രൂപ്പാണ്, ഗസൽ ട്രിപ്പിന്റെ ഒരുവിധം ആളുകളൊക്കെ കൂടി ചേർന്നിട്ട് ഒരുമിച്ചിട്ടുള്ള ഒരു പോക്കാണ്. ഹത്തയെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുക ആൻ എക്സ്ക്ലേവ് ഓഫ് ദുബായ്, ദുബായിയുടെ ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ഇടം. അങ്ങനെയാണ് നമുക്കത് കാണാൻ കഴിയുക. അത് ശരിയാണ്, ദുബായിയുടെ ആ ആധുനികതയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് യുഎയുടെ ഹജർ മൗണ്ടനിലെ ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പരമ്പരാഗതമായിട്ടുള്ള വില്ലേജ്, പരമ്പരാഗതമായിട്ടുള്ള വാട്ടർ സിസ്റ്റം, കല്ലുകൊണ്ട് നിർമ്മിച്ച വീടുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു പരമ്പരാഗത രീതിയിൽ തുടരുന്ന ഒരു സ്ഥലമാണ് ഹത്ത. ഹത്തയിലെ ടൂറിസ്റ്റ് പ്ലേസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഹത്ത ഡാം ഉണ്ട്, അവിടെ കയാക്കിംഗ് ഒക്കെ നമുക്ക് ലഭിക്കും. പിന്നെ ഹിൽ പാർക്ക് ഉണ്ട്, പിന്നെ ഹത്ത ലേക്ക്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുക. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പോട്ടൊക്കെയല്ല പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പറഞ്ഞല്ലോ, മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വന്ന് ഒരു നല്ല വാദിയൊക്കെ ഓൾറെഡി ഒരു ചെറിയ പോണ്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമാണ്. അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പം കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം. കുട്ടികളെ പോലെ തന്നെ മനസ്സുള്ള വലിയ ആൾക്കാരും ഉണ്ടാവുമല്ലോ, അവർക്കും കളിക്കാൻ പറ്റിയ സ്ഥലം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വാഴച്ചാൽ അല്ലെങ്കിൽ തുമ്പൂർമൊഴി ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കണ്ടത്. Thank you.
വളരെ പെട്ടെന്നാണ് ഗസൽ ട്രിപ്പിൽ ഇങ്ങനെ ഒരു ആശയം വന്നത്, ഇന്ന് ഹത്തയിലേക്ക് പോകുന്നത്. അപ്പൊ തന്നെ പറ്റാവുന്ന മിക്കവാറും ആളുകളൊക്കെ റെഡി പറഞ്ഞു. അഷ്റഫ് കടക്കുന്നുണ്ട് ഇന്നത്തെ യാത്രയിൽ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പോണ്ടിലേക്കുള്ള ചാട്ടത്തിലാണ്. ഓരോരുത്തരെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലൊക്കേഷന് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലൊക്കേഷനിൽ ഇട്ടാലും വളരെ കറക്റ്റ് എക്സാക്റ്റ് അവിടെ എത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാറുണ്ട്. എങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് സ്ഥലം ഹത്തയിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതുണ്ട്. താഴെ പോയി കഴിഞ്ഞാൽ താഴെ എത്താൻ കുളിക്കാൻ പറ്റും. ഇപ്പൊ ചാടും ഇപ്പൊ ചാടും എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം നിൽക്കുന്നു. അങ്ങനെ അവസാനം പാന്റും ഷർട്ടൊക്കെ ഇട്ട് അങ്ങനെ തന്നെയാണ് ചാടി. അങ്ങനെ കുട്ടികളാശമൊക്കെ കഴിഞ്ഞു. ഇനി കുട്ടികൾ കുറച്ചു നേരം കൂടി വണ്ടീന്റെ ലൈറ്റൊക്കെ ഇട്ട് വെള്ളത്തിലൊക്കെ കുറെ നേരം കളിച്ചു. അപ്പം സുലൈമാനിയൊക്കെ ഉണ്ടാക്കി. നല്ല തണുപ്പുമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഉള്ള മുട്ട ട്രേ കൊണ്ടുവന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ മുട്ട ഓംപ്ലേറ്റൊക്കെ അടിച്ച് അങ്ങനെ നമ്മൾ ആ ഒരു സമയം അവിടെ ഉഷാറാക്കി. അങ്ങനെ മറ്റൊരു ഗസൽ ട്രിപ്പ് കൂടി വളരെ സന്തോഷകരമായി അവസാനിച്ചു. ഞങ്ങൾ തിരിച്ചു മടങ്ങി. സാമ്പാർ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.